ഇന്നത്തെ ക്ലാസ്സിലെ നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് സിമ്മെട്രി ഓപ്പറേഷൻ ആണ്. അതായത് ഇൻവേർഷൻ ഓപ്പറേഷൻ. അപ്പൊ ഈ ഇൻവേർഷൻ ഓപ്പറേഷനെ നമ്മൾ സ്മോൾ ലെറ്റർ ഐ വെച്ചിട്ടാണ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഇൻവേർഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? ഡെഫിനേഷൻ വൈസ് നമുക്ക് നോക്കാം. ഇഫ് എ സ്ട്രേറ്റ് ലൈൻ ഫ്രം എനി ആറ്റം ഇൻ എ മോളിക്യൂൾ പ്രൊജക്റ്റഡ് ത്രൂ ദ സെന്റർ ഓഫ് ദ മോളിക്യൂൾ എൻകൗണ്ടേഴ്സ് ആൻഡ് ഈക്വലന്റ് ആറ്റം ഈക്വിഡിസ്റ്റന്റ് ഫ്രം ദ സെന്റർ. ദ സെൻട്രൽ പോയിന്റ് ഈസ് കോൾഡ് എ സെന്റർ ഓഫ് സിമെട്രി ഓർ എ സെന്റർ ഓഫ് ഇൻവേർഷൻ ഐ. അതായത് ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഒരു മോളിക്യൂള് കൺസിഡർ ചെയ്യുക, എക്സ് ഇ എഫ് ഫോർ. അതായത് എക്സ് ഇ എഫ് ഫോർ, അതായത് നാല് ഫ്ലൂറിൻ ആറ്റംസ് ഉണ്ട് നാല് കോർണേഴ്സിലായിട്ട്. ഓക്കെ, എക്സ് ഇ എഫ് ഫോർ. ഓക്കെ, എക്സ് ഇ എഫ് ഫോറിനെ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെ ഒരു ജസ്റ്റ് ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതായത് ഇപ്പൊ ഈ എഫിലുള്ള ഒരു പോയിന്റിനെ നമ്മൾ കൺസിഡർ ചെയ്യാണ്. അപ്പൊ നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങിയത് ഈ പോയിന്റ് എഫിന്റെ ഒരു പോയിന്റ് ഈ എഫിൽ നിന്ന് എഫിനെ നമ്മൾ പോയിന്റ് ആക്കി എടുത്തു, അതിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ് ചെയ്യുന്നത്. അത് ആ നമ്മൾ ആ പോയിന്റിൽ നിന്നും തുടങ്ങിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. നോക്കൂ, നമുക്ക് വേറൊരു കളർ വെച്ച് ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഈ ഇതാണ് നമ്മുടെ എഫ്. അവിടെ നമ്മളൊരു പോയിന്റ് നമ്മൾ സ്റ്റാർട്ട് സെലക്ട് ചെയ്തു. ആ എഫിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതാ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ, സോറി സ്ട്രെയിറ്റ് ലൈൻ ആണേ, ഞാൻ വളഞ്ഞൊന്നും പോവരുത്. അതായത് എഫിൽ നിന്നും നമ്മൾ ഇതാ ഒരു സ്ട്രെയിറ്റ് ലൈൻ തുടങ്ങി വരയ്ക്കുകയാണ് അല്ലെ. അത് മോളിക്യൂളിന്റെ സെന്ററിനെ കണക്ട് ചെയ്തു ഇല്ലേ. മോളിക്യൂളിന്റെ സെന്ററിൽ ഏതാണുള്ളത്? സിനോൺ ആണുള്ളത്. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ മോളിക്യൂളിന്റെ സെന്ററിനെ അത് കണക്ട് ചെയ്തു കൊണ്ടുപോയി. എന്നിട്ട് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിനും സിനോണിനും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് വീണ്ടും എന്ത് കിട്ടുകയാണ്? വേറെ ഒരു സിമിലർ ആയിട്ടുള്ള ആറ്റം കിട്ടുകയാണെങ്കിൽ, ഇതാ ഇവിടെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ആറ്റം നമുക്ക് കിട്ടിയല്ലേ, ഇതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ആറ്റം നമുക്ക് ഇവിടെയും കിട്ടി. അപ്പൊ എന്ത് പറയാനായിട്ട് സാധിക്കും? ഈ മോളിക്യൂളിനെ ഇൻവേർഷൻ സെന്റർ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്നും കൂടിയും പറയാം. അതായത് നമ്മൾ ഒരു പോയിന്റിൽ നിന്നും തുടങ്ങി, അതായത് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ തുടങ്ങി ഒരു സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചു. ആ സ്ട്രെയിറ്റ് ലൈൻ സെന്റർ ഓഫ് ദ മോളിക്യൂളിനെ അത് കണക്ട് ചെയ്തുകൊണ്ട് പോയി. എന്നിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റും ഈ സിനോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെ നമുക്ക് അതുപോലെയുള്ള ആ ഡിസ്റ്റൻസിൽ തന്നെ, ഈ ഡിസ്റ്റൻസിൽ തന്നെ നമുക്ക് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ആ ഡിസ്റ്റൻസ് അത്ര ഡിസ്റ്റൻസ് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു സിമിലർ ആറ്റം കിട്ടുകയാണ്. ഏതാ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ പോലത്തെ തന്നെ ഒരു ആറ്റം കിട്ടുകയാണെങ്കിൽ ആ മോളിക്യൂളിന് എന്തുണ്ട്? ഇൻവേർഷൻ സെന്റർ ഉണ്ട് എന്നായിട്ട് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ഡെഫിനിഷനിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് കുറെ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. ഇപ്പോ എൻ ടു, അതായത് ദാ ഈ നൈട്രജൻ, ജസ്റ്റ് നമ്മളൊരു എക്സാമ്പിൾ തന്നെ നമുക്ക് ഞാൻ വീണ്ടും കാണിക്കാം. ഒരു നൈട്രജൻ ഉണ്ട് എൻ ടു അല്ലെ, അപ്പോ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഇനി അടുത്ത നൈട്രജൻ ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ദാ ഈ നൈട്രജന്റെ അവിടുന്ന് തുടങ്ങി, ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇവിടുന്ന് തുടങ്ങി എന്നിട്ട് നമ്മൾ സെന്ററിലേക്ക് എത്തി. എന്നിട്ട് ഈ വന്ന് പോയ ഡിസ്റ്റൻസ് തന്നെ നമ്മൾ ഈ സൈഡിലേക്കും പോയപ്പോൾ നമുക്ക് മറ്റൊരു നൈട്രജനിൽ നമുക്ക് എത്തി. അപ്പൊ എന്ത് പറയാനായിട്ട് സാധിക്കും? ഈ നൈട്രജൻ എന്ന് പറയുന്ന മോളിക്യൂളിന് എന്തുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും? ഇൻവേർഷൻ സെന്റർ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു എക്സാമ്പിൾ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കുറെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അസറ്റിലിൻ, ഇതാ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയുന്നുണ്ട്, രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് അസറ്റിലിൻ. അപ്പൊ ഇതാ ഈ ഹൈഡ്രജൻ ഇവിടെ നിന്ന് നമ്മള് തുടങ്ങി, എന്നിട്ട് നമ്മൾ ഈ മോളിക്യൂളിന്റെ സെന്ററിലേക്ക് എത്തി. സെന്ററിലേക്ക് എത്തിയപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഡിസ്റ്റൻസ് തന്നെ നമ്മൾ ഈ സൈഡിലേക്ക് പോയപ്പോൾ നമുക്ക് അതുപോലെ ഒരു ഹൈഡ്രജനെ തന്നെ കണ്ടുമുട്ടാനായിട്ട് സാധിച്ചു. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാഗേർഡ് ഇത്, ദാ ഈ ഒരു ഹൈഡ്രജൻ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട്
hydrogen il nammal start cheyidu ennittada ingane poyappa molecule inde center il etti ennitta same distance thanne nammal opposite direction ilke poyappa namukku idu pole ullu oru atom thine thanne namukku ibadiyum kitti okay appo adane inversion center undu adu pole thanne carbon dioxide da ibadunu nammal start cheyidu nammal center ilke etti same distance thanne nammal inge travel cheyidappo similar atom thine namukku kitti adu pole benzene inde case adu pole ethylene inde case da idana oru hydrogen avadunu nammal just start cheyidu അപ്പൊ നമ്മള് സെന്ററിലേക്ക് എത്തി എന്നിട്ട് നമ്മൾ വീണ്ടും ഈ സെയിം ഡിസ്റ്റൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോയപ്പോഴാണ് നമുക്ക് വീണ്ടും അതുപോലത്തെ തന്നെ ഒരു ആറ്റത്തിനെ കിട്ടുകയാണ് ഓക്കെ അതുപോലെ തന്നെ ടെട്രാ ക്ലോറോ പ്ലാറ്റിനേറ്റ് ഇതുപോലെ തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് ഇത്ര പോയപ്പോൾ നമുക്ക് സെന്ററിലേക്ക് എത്തി ആ സെന്ററും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെ നമ്മൾ ഇപ്പുറത്തേക്ക് പോയപ്പോൾ നമുക്ക് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു ആറ്റത്തിനെ തന്നെ കിട്ടി അതുപോലെ സൾഫർ ഹെക്സാ ക്ലോറൈഡ് ഇതുപോലെ തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് നമ്മൾ സെന്ററിലേക്ക് എത്തി ആ സെന്ററും ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെ നമുക്ക് ഈ ഡയറക്ഷനിലേക്ക് പോയപ്പോൾ ആ സിമിലർ ഒരു ആറ്റത്തിനെ നമുക്ക് അവിടെയും കിട്ടുന്നു അപ്പൊ ഈ മോളിക്യൂൾസിനൊക്കെ എന്തുണ്ട് സെന്റർ ഓഫ് സിമ്മെട്രി ഉണ്ട് അല്ലെ അപ്പൊ ആ ഓപ്പറേഷനാണ് എന്ത് പറയുന്നത് ഇൻവേർഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഡെഫിനേഷൻ നമ്മൾ കണ്ടു എന്താണെന്നുള്ള കൺസെപ്റ്റും നമ്മൾ കണ്ടു കഴിഞ്ഞു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിമ്മെട്രി ഓപ്പറേഷൻ ആണ് ഇംപ്രോപ്പർ റൊട്ടേഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ഇംപ്രോപ്പർ റൊട്ടേഷൻ സോറി ഓക്കെ അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഇൻവേർഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അവിടുത്തെ വരുന്ന സിമ്മെട്രി എലമെന്റിന് നമ്മൾ സ്മോൾ ലെറ്റർ ഐ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ഇനി നെക്സ്റ്റ് ഓപ്പറേഷൻ ആണ് ഇംപ്രോപ്പർ റൊട്ടേഷൻ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇംപ്രോ അതിന്റെ സിമ്മെട്രി എലമെന്റ് ആണ് ഇംപ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് അതിനെയാണ് നമ്മൾ എസ് എൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക ഈ എൻ എന്ന് പറഞ്ഞ ഓർഡർ ഇപ്പൊ നമ്മൾ സി എൻ എന്ന് നമ്മൾ മുൻപ് പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസിൽ നമ്മൾ കണ്ടിരുന്നു ഓക്കെ അപ്പൊ ഈ ഇംപ്രോപ്പർ റൊട്ടേഷൻ ഓപ്പറേഷനെ നമ്മൾ വേറെ റോട്ടോ റിഫ്ലക്ഷൻ എന്നും പറയുന്നുണ്ട് അതായത് ഇവിടെ നടക്കുന്നത് ആദ്യം റൊട്ടേഷൻ നടക്കുന്നു പിന്നീട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ റിഫ്ലക്ഷൻ നടക്കുന്നു അതാണ് ഇവിടെ മെയിൻ ആയിട്ട് നടക്കുന്ന പ്രോസസ്സ് ആദ്യം ഇംപ്രോപ്പർ റൊട്ടേഷൻ ഓപ്പറേഷനിൽ നടക്കുന്നത് ആദ്യം റൊട്ടേഷൻ നടക്കുന്നു ഇറ്റ് ഈസ് ഫോളോഡ് ബൈ റിഫ്ലക്ഷൻ അപ്പൊ നമുക്ക് ഡെഫിനേഷൻ ഒന്ന് നോക്കാം ഇഫ് റൊട്ടേഷൻ ഓഫ് എ മോളിക്യൂൾ എബൌട്ട് ആൻ ആക്സിസ് ത്രൂ എ സെർട്ടൻ ആംഗിൾ ഫോളോഡ് ബൈ റിഫ്ലക്ഷൻ ഇൻ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് യീൽഡ്സ് ആൻ ഇക്വലന്റ് കോൺഫിഗറേഷൻ ദ ആക്സിസ് ഈസ് കോൾഡ് ആൻ ഇംപ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് ഓർ റോട്ടോ റിഫ്ലക്ഷൻ ആക്സിസ് ഓർ എസ് എൻ അതായത് ഒരു ആക്സിസിലെ ഒരു മോളിക്യൂളിനെ നമ്മൾ സെർട്ടൺ ആംഗിളില് റൊട്ടേഷൻ നടത്തുക എന്നിട്ട് ആ ആംഗിളിന്റെ പെർപെൻഡിക്കുലർ ആയ പ്ലെയിനിലെ നമ്മൾ എന്ത് ചെയ്യുക റിഫ്ലക്ഷൻ നടത്തുക അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഈക്വലന്റ് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇൻഡിസ്റ്റിംഗ്വിഷബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആണ് കിട്ടണതെങ്കിൽ ആ ആക്സിസിനെ ഇംപ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് അല്ലെങ്കിൽ റോട്ടോ റിഫ്ലക്ഷൻ ആക്സിസ് എന്ന് പറയും ഓക്കെ അപ്പോ ആദ്യം ഇവിടെ എന്ത് ചെയ്യണം റൊട്ടേഷൻ നടത്തണം സെർട്ടൺ ആംഗിളിലെ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേഷൻ നടത്തണം എന്നിട്ട് ആ ആംഗിളിന്റെ പെർപെൻഡിക്കുലർ ആയ പ്ലെയിനില് നമ്മൾ റിഫ്ലക്ഷൻ നടത്തണം അപ്പൊ ഈ റൊട്ടേഷൻ റിഫ്ലക്ഷൻ നടത്തിയതിന് ശേഷം നമുക്ക് ഇൻഡിസ്റ്റിംഗ്വിഷബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആണ് ആദ്യത്തേതിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം ആ ആക്സിസിനെ ഇംപ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് അല്ലെങ്കിൽ റോട്ടോ റിഫ്ലക്ഷൻ ആക്സിസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇപ്പോ മോളിക്യൂൾസിനൊക്കെ നമ്മൾ സെർട്ടൺ ആംഗിളില് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നിട്ട് പെർപെൻഡിക്കുലർ പ്ലെയിനിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് റിഫ്ലക്ഷൻ നടത്തുന്നത് ഓക്കെ നമുക്ക് എക്സാമ്പിൾസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ അപ്പൊ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിക്കോളും അപ്പൊ മോളിക്യൂളിനെ നമ്മൾ സെർട്ടൺ ആംഗിളില് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആദ്യം റൊട്ടേറ്റ് ചെയ്യണം എന്നിട്ട് അതിനെ പെർപെൻഡിക്കുലർ പ്ലെയിനിൽ റിഫ്ലക്ഷൻ നടത്തണം അപ്പൊ നമുക്ക് ഇൻഡിസ്റ്റിംഗ്വിഷബിൾ അല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ കിട്ടുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത് ഇംപ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് ഇപ്പോ ആദ്യത്തെ എക്സാമ്പിൾ നമുക്ക് നോക്കാം BF3 ആണ് നോക്കൂ ഇത് നമ്മൾ കണ്ടുള്ളതാണ് അല്ലെ റൊട്ടേഷനിൽ നമ്മൾ കണ്ടുള്ളതാണ് പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസിൽ നമ്മൾ കണ്ടുള്ളതാണ് BF3 അപ്പൊ BF3 അപ്പൊ നമ്മൾ കണ്ടിരുന്നു C3 ആക്സിസ് ഉണ്ട് അതുപോലെ C2 ആക്സിസ് ഉണ്ട് σH ഉണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പൊ C3 എന്ന് പറഞ്ഞാൽ ഏതാണ് ബോറോണി കൂടെ അപ്പൊ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് കാണാം ഓക്കെ അതായത് BF3 നടുക്കിലെ ഒരു ബോറോൺ ഉണ്ട് അതുപോലെ 3 ഫ്ലൂറിൻ ആറ്റംസും ഉണ്ട് ഇതിന് നമുക്ക് F1 എന്ന് കൊടുക്കാം ഓക്കെ ഇത് എല്ലാതും F1 ആണ് കേട്ടോ പിന്നെ നമുക്കൊന്ന്
ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എഫ് വൺ എഫ് ടു എഫ് ത്രീ എന്നൊക്കെ നമ്മൾ കൊടുക്കുന്നത്. ഇതിന് നമുക്ക് എഫ് ത്രീ എന്നും കൊടുക്കാം. അപ്പൊ ബി എഫ് ത്രീ മോളിക്യൂളിന് സി ത്രീ ആക്സിസ് ഉണ്ട്. സി ത്രീ ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു ബോറോണി കൂടെ മാത്രം പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് സി ത്രീ ആക്സിസ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ബി എഫ് ത്രീ മോളിക്യൂളിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സി ത്രീ റൊട്ടേഷൻ നടത്തണം. അതായത് ബോറോണിൽ കൂടി പാസ് ചെയ്യുന്നതാണ് നമ്മുടെ സി ത്രീ ആക്സിസ്. അപ്പൊ അതിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 120 ഡിഗ്രി റൊട്ടേഷൻ നടത്തുക ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ സി ത്രീ ആക്സിസിൽ വെച്ചിട്ട്, അതായത് ബോറോണി കൂടി മാത്രം പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് നമ്മുടെ എന്ത്? സി ത്രീ ആക്സിസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സി ത്രീ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ വെച്ചിട്ട് നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ നടത്താണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? സി ത്രീ ചെയ്യണത്. അപ്പൊ ഇതിലെ ആംഗിൾ എത്രയായിരുന്നു? നമ്മൾ മുൻപ് കണ്ടിരുന്നു അല്ലെ, 120 ഡിഗ്രി ആണ് ഇവിടുത്തെ ആംഗിള് വരുന്നത്. 120 ഡിഗ്രി ആണ് ഇവിടുത്തെ ആംഗിൾ വരുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? 120 ഡിഗ്രി റൊട്ടേഷൻ നടത്തുമ്പോൾ ഈ ഇതിന്റെ പ്ലേസുകൾ ജസ്റ്റ് മാറും അല്ലെ. അതായത് എഫ് ടു എഫ് ത്രീയുടെ പ്ലേസിലേക്ക് പോവും, എഫ് ത്രീ എഫ് വണ്ണിന്റെ പ്ലേസിലേക്ക് പോവും, എഫ് വൺ എന്ത് ചെയ്യും? എഫ് ടുവിന്റെ പ്ലേസിലേക്കും പോവും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇതിനെ കിട്ടുക? അതായത് ബോറോൺ തന്നെ നടുക്കില് നമ്മൾ എഴുതുന്നു, പിന്നെ നമുക്ക് മൂന്ന് ഫ്ലൂറിൻ ആറ്റംസ് ഉണ്ട് അല്ലെ. അതായത് എഫ് വൺ എന്ത് സംഭവിച്ചു? എഫ് ടുവിന്റെ പ്ലേസിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് കിട്ടുന്നത്? എഫ് വൺ ആണ് കിട്ടുന്നത്. എഫ് ടു എഫ് ത്രീയുടെ പ്ലേസിലേക്ക് പോകുന്നു, അപ്പൊ ഇവിടെ നമുക്ക് എഫ് ടു ആണ് കിട്ടുന്നത്. ഇനി എഫ് ത്രീ എന്ത് ചെയ്യുന്നു? എഫ് വണ്ണിന്റെ പ്ലേസിലേക്കും പോകുന്നു. ഓക്കെ, എഫ് വൺ എഫ് ടുവിന്റെ പ്ലേസിലേക്ക് പോയി, എഫ് ടു എഫ് ത്രീയുടെ പ്ലേസിലേക്ക് പോയി, എഫ് ത്രീ എഫ് വണ്ണിന്റെ പ്ലേസിലേക്ക് പോയി. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് സ്ട്രക്ചർ. ഇതാണ് നമുക്ക് കിട്ടുന്ന ഏത്? ഇതാണ് നമുക്ക് കിട്ടുന്ന ആ റിസൾട്ടന്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സി ത്രീ റൊട്ടേഷൻ നടത്തുമ്പോൾ. ഇനി ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഇനി നമ്മൾ സിഗ്മ എച്ച് ഓപ്പറേഷൻ നടത്തുകയാണ്. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിലുള്ള റിഫ്ലക്ഷൻ ആണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ അങ്ങനെ റിഫ്ലക്ഷൻ നടത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇത് ഈ ഒരു, അതായത് ഇതാണല്ലോ ഇപ്പൊ നമ്മുടെ റിസൾട്ടന്റ് സ്ട്രക്ചർ. ആ റിസൾട്ടന്റ് സ്ട്രക്ചറിനെ സിഗ്മ എച്ചിലെ റിഫ്ലക്ഷൻ നടത്തുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല, അതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടുക അല്ലെ. അതൊക്കെ ആ ഓപ്പറേഷനുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിരുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ബി കിട്ടുന്നു, ഇവിടെ ഇതുപോലെ തന്നെ എന്ത് കിട്ടുന്നു? എഫ് ത്രീ ആണ് കിട്ടുന്നത്. അതുപോലെ ഇവിടെ എഫ് വൺ തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ ഇവിടെ എഫ് ടു തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഈ റിസൾട്ടന്റ് സ്ട്രക്ചർ തന്നെയാണ് റിഫ്ലക്ഷൻ ഓപ്പറേഷൻ നടത്തുമ്പോഴും നമുക്ക് കിട്ടുന്നത്. അപ്പോ ഈ കമ്പൈൻഡ് ഓപ്പറേഷൻ, അതായത് സി ത്രീ ഫോളോഡ് ബൈ റിഫ്ലക്ഷൻ ഇൻ ദ ഹൊറിസോണ്ടൽ പ്ലെയിൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ്. അപ്പൊ ഇവിടെ സി ത്രീ ആയതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? എസ് ത്രീ ആയിരിക്കും നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സി ത്രീ ആയതുകൊണ്ട് നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് എസ് ത്രീ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ബി എഫ് ത്രീ മോളിക്യൂൾ ഉണ്ടായിരുന്നു, അതിനെ സി ത്രീ റൊട്ടേഷൻ നടത്തി, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കിട്ടി. അതിനെ സിഗ്മ എച്ചിൽ റിഫ്ലക്ഷൻ നടത്തി, അപ്പൊ ആ സിഗ്മ എച്ചിന്റെ അതേ പോലെ തന്നെയാണ്, അതിന് മുമ്പുള്ള പോലെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ സി ത്രീ കമ്പൈൻഡ് വിത്ത് സിഗ്മ എച്ച്, അതിനെയാണ് നമ്മൾ മൊത്തത്തിലെ എസ് ത്രീ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് കിട്ടുക? നമ്മൾ കണ്ടിരുന്നു അല്ലെ, 360 ഡിവൈഡഡ് ബൈ എൻ. നമുക്ക് എങ്ങനെയാണ് കിട്ടുക? എൻ വിൽ ബി ഈക്വൽ ടു ഇവിടെ ത്രീന്ന് നമുക്ക് എങ്ങനെയാണ് കിട്ടി? 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ, ഇപ്പൊ ഇവിടുത്തെ റൊട്ടേഷൻ ആക്സിസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 120 ഡിഗ്രിയിലാണ് നമ്മൾ റൊട്ടേഷൻ നടത്തുന്നത്. അപ്പൊ ഡിവൈഡഡ് ബൈ 120 ആണ് നമ്മൾ നടത്തുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? ഈക്വൽ ടു 3 എന്ന് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ 3 എന്ന് കിട്ടിയത് കൊണ്ടാണ് ഇവിടെ സി ത്രീ റൊട്ടേഷൻ ആണ്, അല്ലെങ്കിൽ ഇംപ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് എസ് ത്രീ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനാണ് നമ്മൾ റോട്ടോ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, എസ് എസിനെ, അല്ലെങ്കിൽ ഇവിടെ എത്ത കേസിലെ എസ് ത്രീയിലെ. അപ്പൊ അതായത് ആദ്യം നമ്മൾ എന്ത് സംഭവിച്ചു? റോട്ടോ റിഫ്ലക്ഷൻ, അതായത് ആദ്യം റൊട്ടേഷൻ നടത്തി, അതിനുശേഷം എന്ത് നടത്തി? റിഫ്ലക്ഷൻ നടത്തി. അതുകൊണ്ടാണ് ഇതിനെ റോട്ടോ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇനി
ഈ ബി എഫ് ത്രീയുടെ കേസിലെ ഈ സി എന്നും അതുപോലെ സിഗ്മ എച്ചും ഒരു മോളിക്യൂളിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സിമെട്രി എലമെന്റ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നമ്മൾ മുൻപ് ഈ ബി എഫ് ത്രീ മോളിക്യൂളിന്റെ എലമെന്റ്സ് ഓഫ് സിമെട്രി ഒക്കെ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ സി ത്രീ ഉണ്ട്, അതുപോലെ സിഗ്മ എച്ച് ഉണ്ട് എന്നൊക്കെ നമ്മൾ മുൻകൂട്ടി നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേസിലെ സി എന്നും സിഗ്മ എച്ച് ഒക്കെ ഇൻഡിപെൻഡന്റ് സിമെട്രി എലമെന്റ്സ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തതയോടുകൂടി പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബി എഫ് ത്രീ മോളിക്യൂളിന്റെ കേസിലെ വരുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ആദ്യം സി ത്രീ ചെയ്യണം, പിന്നെ സിഗ്മ എച്ച്, അതാണ് റൊട്ടേഷൻ ഫോളോഡ് ബൈ റിഫ്ലക്ഷൻ. അപ്പൊ നമുക്ക് ഇൻഡിസ്റ്റിംഗ്വിഷബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ കിട്ടി. അതായത് ഇതിനെ ഇത് ഈ ഫസ്റ്റ് കോൺഫിഗറേഷനെ പോലെ തന്നെയാണ് ഇതും അല്ലെ. കാരണം വെച്ചാൽ ഇവിടെ നെയിം നമ്പർ നമ്മൾ ചെയ്തത് ശരിക്കാ റൊട്ടേഷൻ മനസ്സിലാക്കാനാണ്. ശരിക്കും നമ്പറിംഗ് ഉണ്ടോ മോളിക്യൂൾസിന്? ഇല്ല, മോളിക്യൂൾസിന് നമ്പറിംഗ് ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇൻഡിസ്റ്റിംഗ്വിഷബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ തന്നെയാണ് ഇവിടെ കിട്ടുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ഇംപ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് എന്ന് പറയുന്നത്. ഇനി